ശിവ കാരണം അപമാനം അനുഭവിക്കുന്ന ആ കുട്ടിയെ ഈശ്വര മഠത്തിലേക്ക് സുമംഗലിയായി കൊണ്ടുവരണം. ആ പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്താലേ ഈ കുടുംബത്തിന് കൂടുതൽ അപമാനമാവും. ഈശ്വര മഠത്തിന്റെ മാനോ അഭിമാനം ഒക്കെ തീരുമാനിക്കുന്നത് നീയല്ല, ഞാനാ. കുറെ നേരമായി ഞാൻ നിന്റെ വാചക കസർത്ത് കേട്ട് മിണ്ടാതിരിക്കുകയായിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും ഉടനെ തന്നെ ഞാൻ ആ പെൺകുട്ടിയെ പോയി കാണും. അവള് താല്പര്യം കാണിച്ചാൽ ഒക്കെ ഉറപ്പിച്ചിട്ടേ ഞാൻ മടങ്ങി വരൂ. പറ്റിയാൽ ആ കൂട്ടത്തിൽ നിന്റെ കാര്യവും ഞാൻ സംസാരിക്കും. ഫ്ലൈറ്റിന് സമയമായി, നമുക്ക് പിന്നെ സംസാരിക്കാം. പോയിട്ടോ മോനെ. ഞാനൊന്ന് പുറത്തേക്ക് പോവാ. മോന്റെ അടുത്തേക്കാവും. എന്താണോ അടുത്ത ഗൂഢാലോചന? കല്യാണത്തിന് മുമ്പ് ഇവിടെ ഒരു ചടങ്ങ് നടത്താനുണ്ട്. സമയമാവുമ്പോ അറിയിക്കാം. എന്നെ ഉപേക്ഷിച്ച് വേറൊരുത്തിയെ കല്യാണം കഴിക്കാന്ന് ജീവ വിചാരിക്കണ്ട, സമ്മതിക്കില്ല ഞാൻ. എന്തു തന്നെ വന്നാലും സ്ത്രീ കുട്ടിയെ ഞാൻ വിവാഹം കഴിക്കില്ല. ഈശ്വര മഠത്തിലെ വിജയലക്ഷ്മിയുടെ ആഗ്രഹങ്ങളാ ഞാൻ പറഞ്ഞത്. ഇത് കേട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ടെൻഷൻ ആകാത്ത എങ്ങനെയാ ആന്റി? ആന്റി ഇതൊക്കെ കേട്ട് നിന്നതല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ചെറു വിരൽ അനക്കിയോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലെന്ന് ആരാ പറഞ്ഞത്? ജീവയെ നിന്റെ വരുതിയിലാക്കി എടുത്തോളെന്ന് നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളത്. അവൻ ഇപ്പോഴും അവകാശപ്പെടുന്നതേ നീയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്നാ. പെണ്ണൊരുമ്പിട്ടാലേ ബ്രഹ്മനും തടുക്കാനാവില്ല. നീ ഒരുമ്പിട്ടിറങ്ങാത്തത് എന്റെ കുറ്റം കൊണ്ടാണോ? എത്ര ശ്രമിച്ചിട്ടും ജീവയ്ക്ക് എന്നോട് അഫെക്ഷൻ തോന്നില്ല ആന്റി. അത് നിന്റെ കഴിവുകേടാണെന്ന് ഞാൻ പറയൂ. ഡീപ് ഫ്രണ്ട്ഷിപ്പും പ്രണയവും തമ്മിലുള്ള അകലം വളരെ കുറവാ. ടെൻഷനോട് നിൽക്കുന്ന പുരുഷന്റെ പിന്നിൽ നിന്നുള്ളൊരു ആലിംഗനം മതി പെണ്ണിന് അവനെ വീഴ്ത്താൻ. അത്തരം സന്ദർഭങ്ങള് ഇഷ്ടം പോലെ നിനക്ക് കിട്ടിയില്ലേ? നീ അത് മുതലെടുത്തു. മുതലെടുക്കാൻ ജീവ അനുവദിക്കില്ല ആന്റി. ഒന്ന് തൊടുമ്പോഴേക്കും ജീവ എന്റെ കൈപിടിച്ച് മാറ്റും, പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്തുകൊണ്ട് ജീവ നിന്നെ തൊടാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? അവനറിയാം നീ തൊട്ടാൽ സ്വയം ഉരുകിപ്പോകുമെന്ന്. അമ്മ പറഞ്ഞ നേര, സിനിമയിലെ നായികമാരെ കെട്ടിപ്പിടിക്കാനും ചുറ്റുമറിയാനൊന്നും ഏട്ടനും മടിയില്ലല്ലോ. നീതുവിനോട് ഏട്ടൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് പ്രണയിച്ചു പോകുന്നുള്ള ഭയമുള്ളതുകൊണ്ട്. നീ വിഷമിക്കണ്ട, ജീവ വിദേശത്തു നിന്ന് വരട്ടെ, നിനക്ക് ചില ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഋഷ്യശൃംഗന്റെ വൈശാലിയായി നിന്നെ ഞാൻ ഒരുക്കാം. അപ്പോഴേക്കും ജീവയ്ക്ക് പെണ്ണിനെ തീരുമാനിച്ചു വയ്ക്കുമെന്നല്ലേ ആ സ്ത്രീ പറഞ്ഞത്? അവൻ വരുമ്പോ അവര് ജീവിച്ചിരുന്നാലല്ലേ പ്രശ്നമുള്ളൂ. ശിവയ്ക്കും ജീവയ്ക്കും പെണ്ണിനെ തീരുമാനിച്ച് അവർ കാത്തിരിക്കും. നടക്കുന്നത് വിജയലക്ഷ്മിയുടെ മരണമായിരിക്കും. അമ്മ ഇത് പറയാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി, എന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ലല്ലോ. എടാ, ഒരു സ്വപ്നം കണ്ടു തുടങ്ങിയ പിറ്റേന്ന് തന്നെ അത് നടപ്പിലാക്കി കെണിയിലാവുന്നത് നിന്നെ പോലുള്ള എടുത്തിയാട്ടക്കാരുടെ ദുർവിധിയാണ്. പക്ഷേ ഞാനൊരു കർമ്മം ചെയ്താൽ കാറ്റുപോലും അതറിയില്ല. വേണമെങ്കില് ജീവയുള്ളപ്പോ തന്നെ അവർക്കുള്ള ശിക്ഷ നടപ്പിലാക്കാമായിരുന്നു. പക്ഷെ ചെയ്യാതിരുന്നത് രക്ഷപ്പെടാനുള്ള 1% ചാൻസ് വിജയലക്ഷ്മിക്ക് ബാക്കി കിടക്കുന്നതുകൊണ്ട്. 100% മരണം ഉറപ്പാക്കണമെങ്കിൽ ഈശ്വര മഠത്തിൽ അവർ ഒറ്റയ്ക്കാവണം. അതുകൊണ്ട് ഞാൻ കണ്ട ആ സ്വപ്നത്തെ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തുകയായിരുന്നു. ഇപ്പോഴും അതെ. ബട്ട് ആന്റി, ഇന്ന് മുതൽ അവർ ഒറ്റയ്ക്കല്ലേ?
അച്ഛന്റെ പ്ലാൻ ഇന്ന് തന്നെ നടപ്പിലാക്കിയാൽ നാളെ അവർ വിവാഹ നിശ്ചയിക്കാൻ പോയില്ലല്ലോ. നിന്റെ സംശയത്തിൽ കാര്യമുണ്ട്. വേണമെങ്കിൽ അതിന്ന് തന്നെ നടത്താം. പക്ഷേ അപ്പോഴും രക്ഷപ്പെടാൻ 1% ചാൻസ് ഉണ്ട്. ഒറ്റ ഫോൺ കോളിൽ പറന്നെത്താൻ ഒരു വിനീത ഭൃത്യൻ അവർക്കുണ്ട്, സിദ്ധാർത്ഥ്. ശരിയാ ആന്റി പറഞ്ഞത്. എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെട്ട് കൊളമാക്കാൻ അയാൾക്കൊരു പ്രത്യേക കഴിവ്. ഉടൻ തന്നെ അവനും സിംഗപ്പൂരിൽ പോകും. അവൻ പോകുന്ന രാത്രി അത് നടന്നിരിക്കും. കാലയവനികയ്ക്കുള്ളിൽ ഈശ്വരമഠം വിജയലക്ഷ്മിക്ക് സുഖനിദ്ര, ശുഭനിദ്ര. മരുന്നിന്റെ സെഡേഷനിലാ ഉറങ്ങുന്നത്. ഉണരുന്നത് വീണ്ടും ആക്സിഡന്റിന്റെ ഓർമ്മകളിലേക്കാവാം, അല്ലെങ്കിൽ വേറൊരു കാലഘട്ടത്തിലേക്ക്. ബഹളം വെച്ചാൽ സെഡേറ്റീവ് കൊടുക്കാനേ വഴിയുള്ളൂ. പക്ഷേ സെഡേറ്റീവ്സിന് മെമ്മറി ലോസ് ഉണ്ടാകുന്നതാ കുഴപ്പം. ഷുഗർ വീണ്ടും ഡൗൺ ആയെന്ന തോന്നുന്നേ. ചെക്ക് ചെയ്യട്ടെ? ചെക്ക് ചെയ്യാനൊന്നും നിൽക്കണ്ട, കുറച്ച് ഗ്ലൂക്കോസോ ഷുഗറോ ഓറലി കൊടുക്കുക. ശരി ഡോക്ടർ. നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്ക്. ശരി. അമ്മയുടെ ഓർമ്മ വീണ്ടെടുക്കാൻ എന്ത് ചെയ്യും ചേച്ചി? നമ്മള് എന്തെല്ലാം പരീക്ഷണങ്ങൾ നേരിട്ടും, നമ്മള് അതെല്ലാം തരണം ചെയ്തില്ലേ? അതുപോലെ ഇതും നമ്മൾ മറികടക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നടന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നായി നമ്മൾ അമ്മയ്ക്ക് പറഞ്ഞുകൊടുക്കും. അങ്ങനെ ഈ പ്രതിസന്ധി തീർക്കാൻ കഴിയും. പക്ഷെ ഈ കാലത്ത് സന്തോഷിക്കാനുള്ളതിനേക്കാൾ സങ്കടപ്പെടാനുള്ള കാര്യങ്ങളെല്ലാം നടന്ന് എല്ലാം വീണ്ടും അറിയുമ്പോ ഈ സങ്കടങ്ങളൊക്കെ അമ്മ പിന്നെ അനുഭവിക്കണ്ടേ? സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറച്ചു വെക്കും, അല്ലാത്തതേ പറയൂ. പക്ഷെ അമ്മ വീണ്ടും നമ്മുടെ അച്ഛനെ ചോദിച്ചാലോ? അമ്മ ചോദിക്കും, ഉറപ്പാ. വരാനിരിക്കുന്നത് ഓർത്ത് നീ ഇങ്ങനെ വിഷമിക്കാതെ മോള്. ട്രീറ്റ്മെന്റ് നടക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ മാറും. എന്തായാലും സേതുലക്ഷ്മി വീണ്ടും കണ്ണു തുറക്കുന്നവരെ കാത്തിരിക്കാം. അതേ നിവൃത്തിയുള്ളൂ. ഡോക്ടർ, അമ്മയുടെ അപ്പുറത്ത് കിടന്ന ആന്റിക്ക് എങ്ങനെയുണ്ട്? വിറയലൊക്കെ മാറിയോ? ഓ യെസ്, ക്രോണിക് ഡയബറ്റിക് പേഷ്യന്റെ അവർ. കൂട്ടത്തിൽ ജോണ്ടിസും വന്നതോടെ ഷുഗറും കൂടെ കൂടെ താഴാൻ തുടങ്ങി. ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയും ഈ അവസ്ഥയ്ക്ക്. മധുരമുള്ളത് എന്തെങ്കിലും കഴിച്ചാലേ മാറൂ. വൈകിയാൽ മരണം വരെ സംഭവിക്കാം, അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്ക് പോകും. ഉറക്കത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അസ്വസ്ഥത തോന്നി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴാവും ഒന്നിനും കഴിയാത്ത അവസ്ഥയിലായി എന്ന് മനസ്സിലാകുന്നത്. സംശയം തീർന്നില്ലേ? ശരി. എന്തൊക്കെ അസുഖങ്ങളാ ഈ ലോകത്തുള്ളതെന്ന് ആശുപത്രി വരുമ്പോഴാണ് അറിയുന്നത്.
ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേന്ന് കണ്ണു തുറക്കാത്ത അവസ്ഥ എത്ര ഭീകരമാണ്. അനായാസേന മരണം എന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ചികിത്സ കിട്ടാതെയുള്ള അന്ത്യമല്ലേ അത്. നമുക്ക് അങ്ങനെയൊന്നും വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ആശ്വസിക്കാം മോളെ. തക്ക സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ട് അമ്മയെ നമുക്ക് തിരിച്ചു കിട്ടിയില്ലേ. ഇവരോട് എന്തിനാ മോളെ ദേഷ്യം കാണിക്കുന്നത്? ഒക്കെ നമ്മുടെ വിധിയാ. ശ്രീയേട്ടൻ ഒറ്റരാള് താന എന്റെ അമ്മയെ ഗതിയിലായത്. നടന്നതിലൊക്കെ എനിക്ക് വിഷമമുണ്ട്. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം തെറ്റൊന്നും സേതുവിന്റെ നിങ്ങൾ ചെയ്തിട്ടില്ലെന്നും എനിക്കറിയാം. എന്നാലും എന്റെ ഭാഗം വിശദീകരിക്കാൻ എനിക്കിത്തിരി സമയം തരണം. ഇതിന് കാരണമായത് ഞാനല്ല, രാധികാന്റിയ. കാവ്യ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. കീർത്തിയച്ച മനസ്സിൽ വെച്ചോണ്ടൊരാള് കാവ്യച്ച വിവാഹം കഴിക്കാന്ന് പറഞ്ഞാ എങ്ങനെ നടക്കാനാ? ഒരു വലിയ കുറവുള്ള ഞാൻ പോലും അങ്ങനെ ഒരു കോംപ്രമൈസിന് തയ്യാറാവില്ല. ചേച്ചി ഒരു പെണ്ണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. കാവ്യച്ചിന്റെ സ്ഥാനത്ത് ചേച്ചിയായിരുന്നെങ്കിൽ ഈ കല്യാണത്തിന് സമ്മതിക്കുമായിരുന്നോ? ഇതൊരു വാദപ്രതിവാദത്തിനുള്ള സ്ഥലമല്ല, ഹോസ്പിറ്റലാ. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. അമ്മയ്ക്ക് വന്ന് ഭവിച്ച ഈ ദുരന്തത്തിന് മുൻപിൽ എന്റെ വേദനകൾ നിസ്സാരോ? അമ്മയെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ച് ഞാനിപ്പോ ആലോചിക്കുന്നില്ല. മനസ്സിലായി. ഞങ്ങൾക്ക് സേതുവിന്റെ ഒന്ന് കാണണം. ഇപ്പൊ പറ്റില്ല. ഐസിയുൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഞങ്ങളെ പോലും വളരെ കുറച്ച് സമയം കാണിക്കാറുള്ളൂ. വലിയ പിടിപാടുള്ളതുകൊണ്ട് ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടാവും വരവ് അല്ലേ. പക്ഷെ സോറി ശ്രീ, അമ്മയെ കാണാൻ തൽക്കാലം ഞാൻ നിങ്ങളെ അനുവദിക്കില്ല.
എന്തുകൊണ്ട് ആ കാലി തൊട്ടൊന്ന് മാപ്പ് ചോദിക്കാൻ പോലും എനിക്ക് അർഹതയില്ലേ? ഇല്ല, നീണ്ട ഉറക്കം കഴിഞ്ഞ് അമ്മ ഉണർന്നത് 14 കൊല്ലം മുൻപുള്ളൊരു കാലത്തിലേക്ക്. ഞങ്ങളെപ്പോലും അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല. നീണ്ട ഉറക്കം കഴിഞ്ഞ് അമ്മ ഉണർന്നത് 14 കൊല്ലം മുൻപുള്ളൊരു കാലത്തിലേക്ക്. ഞങ്ങളെപ്പോലും അമ്മ തിരിച്ചറിഞ്ഞിട്ടില്ല. ഭർത്താവിനെയും പറക്കമുറ്റാത്ത 3 കുഞ്ഞുങ്ങളെയും ചോദിച്ച് ബഹളം വെച്ച അമ്മയെ സെഡേറ്റീവ് കുത്തിവെച്ച് മയക്കിക്കിടത്തിയിരിക്കുക. ഇനി കണ്ണ് തുറക്കുമ്പോൾ അമ്മ ആദ്യം തിരിച്ചറിയേണ്ടത് ഞങ്ങളെയാ. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൂടെ വേണം അമ്മ ഇനി കഴിഞ്ഞുപോയ 14 വർഷങ്ങളെ അറിയാൻ. കഴിഞ്ഞുപോയ കാലത്ത് നടന്ന ദുഃഖാനുഭവങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ പറയില്ല. ഞങ്ങളെ ഏറ്റവും അധികം മുറിവേൽപ്പിച്ച ശ്രീയെക്കുറിച്ച് ഒട്ടും തന്നെ പറയില്ല. ഞങ്ങൾ പകർന്നു നൽകുന്ന ഓർമ്മകളുമായി കലാക്ഷേത്രയിലെത്തുന്ന അമ്മയ്ക്ക് അഡ്വക്കേറ്റ് ശ്രീജിത് ഭാസ്കരൻ ഔട്ട് ഹൗസിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു അയൽവാസി മാത്രമായിരിക്കും. ഇനിയും അമ്മയെ കാണാൻ ആശുപത്രിയിലെ സ്വാധീനം ഉപയോഗിക്കാന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ. സമ്മതിക്കില്ല ഞാൻ. കാവ്യ പറഞ്ഞ പറഞ്ഞതാണെന്ന് അറിയാലോ. അറിയാം, ഞാനൊരു വഴക്കനുമില്ല. പോ ശ്രീകുട്ടി. ഒരു മിനിറ്റ്. ആന്റിയുടെ വിവരങ്ങൾ അറിയാൻ പല പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ചിരുന്നു. ഞാനൊരു അന്യായതുകൊണ്ട് എടുക്കാതിരുന്നേന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഫോൺ എടുക്കാതിരുന്നത് എന്റെ ഉള്ളിലെ വിഷമം കൊണ്ട് തന്നെയാ. പക്ഷെ നിന്നെ ഞാൻ ഒരിക്കലും അന്യായിട്ട് കരുതിയിട്ടില്ല. ശ്രീയോട് തോന്നി അകൽച്ച നിന്നോട് ഞാൻ കാണിക്കില്ല. ഇവളെയും കീർത്തിയും പോലെ അനിയത്തിയായി നിന്നെ കാണുമെന്ന് 100 വട്ടം പറഞ്ഞത് ഞാൻ. ആശ കൊടുത്തിട്ട് പുറകെ നിരാശ കൊടുക്കാൻ. എന്റെ പേര് ശ്രീജിത് ഭാസ്കരൻ എന്നല്ല. എന്റെ വിഷമങ്ങൾ പറയാൻ എനിക്ക് വേറെ ആരുമില്ല. ഈ വേർപിരിയലിൽ സേതു ആൻറ്റി കഴിഞ്ഞ ഏറ്റവും നഷ്ടം എനിക്ക്. അമ്മയ്ക്ക് നഷ്ടമുണ്ടെന്നുള്ളത് നിന്റെ തോന്നല. ഓർമ്മ നഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഭാഗ്യമായി. നഷ്ടപ്പെടാത്ത ഓർമ്മകൾ നമുക്കൊക്കെ ഭാരമാണ്. ഓർമ്മ നഷ്ടപ്പെട്ടത് അമ്മയ്ക്ക് ഭാഗ്യമായി. നഷ്ടപ്പെടാത്ത ഓർമ്മകൾ നമുക്കൊക്കെ ഭാരമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ കാലത്തെ ഓർമ്മകൾ. ഒരു 4-5 മാസത്തെ ഓർമ്മകൾ മനസ്സിൽ നിന്ന് കളയാൻ നല്ല മെഡിസിൻ ഉണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കണം.
എന്റെ ഏട്ടൻ ചെയ്ത തെറ്റിന് ഞാൻ കാവ്യയോട് മാപ്പ് ചോദിക്കുന്നു. എന്തുണ്ടെങ്കിലും വിളിച്ചോളൂ, ഇനി ഞാൻ നിന്റെ കോൾ അവോയ്ഡ് ചെയ്യില്ല. ചെല്ല്, നിന്റെ ഏട്ടന് പോവാൻ ധൃതിയുണ്ടോ? സ്നേഹമായിട്ട് പെരുമാറാൻ എങ്ങനെ കഴിയുന്നു? അത് മോൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ പ്രായമാവണം. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ മനസ്സ് പാകപ്പെടും. വേണ്ട, എന്റെ പോലത്തെ അനുഭവങ്ങളിലൂടെ ഇനി ഒരു പെണ്ണും കടന്നു പോവാതിരിക്കട്ടെ. കാവ്യ, എന്നെ തെറ്റിദ്ധരിക്കരുത്. കാവ്യ നല്ല പേര്.